അപ്പൊ ഇതുപോലത്തെ വിഷ്വൽസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകും. ഓക്കെ, അപ്പോ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ എല്ലാവർക്കും, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ, അതായി കാണുന്നത് മാൾ ഓഫ് ഖത്തർ. ഓക്കെ, മാൾ ഓഫ് ഖത്തറിൻ്റെ മുന്നിലാണ് ഉള്ളത്. 36 മോളിങ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടതാണ്. പിന്നെന്താ, ഇട്ട് പോകുന്നുണ്ടോ? മാനൊക്കെ ചാടുന്നതാ, കണ്ട്രോളിയാണെങ്കിലും മരുഭൂമിയിൽ കൂടെ മാനൊക്കെ ചാടുന്നുണ്ട്. നല്ല മഴയാണ്, നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഓക്കെ, വണ്ടിയൊക്കെ അരപ്പായി. ഇന്ന് കഴിഞ്ഞാലും ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കണില്ല. അത് പാട്ടിൽ നിങ്ങൾ കാണണ്ടോന്നറിയില്ല, പക്ഷെ നല്ല മഴയാണ്. പെട്ടെന്ന് ചില സ്ഥലങ്ങളിൽ നല്ല സ്പീഡിൽ പെയ്യുന്നുണ്ട്, ചില സമയത്തിൽ സ്ലോലി വരുന്നുണ്ട്. അങ്ങനെയുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, പരിപാടി എന്താ പറയുക, കാരിഫോറിൽ പോകണം. കാരിഫോറിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനം വാങ്ങാൻ പറഞ്ഞു. സാധനമല്ല, ഷാമ്പും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങണം. പിന്നെ അവരെന്തിനോ പോയതാ, എന്തായാലും 2-3 മണിക്കൂർ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ സമയം ഏകദേശം ഒരു എന്താ പറയുക, 10:30. 10:30 ഞാൻ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഒരു 1.5-2 മണിവരെയൊക്കെ ഇവിടെ ഉണ്ടാവും. റംസാനും എന്താ പറയുക, ഈദൊക്കെ ആയതുകൊണ്ടേ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഈ മാൾ ഓഫ് ഖത്തറേ 2017 എട്ടാം മാസമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉദ്ഘാടിച്ചതാണ് കണ്ടോ, 2017 1438 ഇതിലാണ് ഈ മാൾ ഓഫ് ഖത്തർ ഉദ്ഘാടിച്ചത്. കയറി ചെല്ലുമ്പോൾ തന്നെ റംസാൻ കരീം പൗതിയായി. നമ്മളിപ്പോഴാണ് കാണുന്നത്, ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ നോമ്പിന് ശേഷം. ഇവിടെ അടിപൊളി ഒരു സീനറി ഉണ്ട്, ഇതൊക്കെ ഇതുണ്ടോ കൊക്ക്, കൊക്ക് എന്ന് നമ്മളവിടെ പറയും, നിങ്ങളവിടെ എന്ത് പറയുന്നുള്ള കമൻ്റ് പറക്കുന്ന പോലെ അല്ലേ, എന്താ രസമില്ലാകുമ്പോൾ. ഓക്കെ, നമ്മളിപ്പോൾ രസം നോക്കണ്ട. നമുക്ക് ആദ്യം പോയിട്ട് എന്താ ചോദിച്ചാൽ മറ്റെന്ത് വാങ്ങാം, ഷാമ്പും കാര്യങ്ങളും വാങ്ങാം, നിന്നിട്ട് ഫ്രീ ആവാം. അതൊക്കെ നക്ഷത്രമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രസമില്ലേ. വെളിച്ചം ഒച്ചപാടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ട് കുറേ ആയി, 10-12 ദിവസമായി വെളിച്ചം ഒച്ചപാടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഒച്ചപാടും വെളിച്ചമൊക്കെ നമ്മൾ മോതലെടുക്കും. അപ്പം മാൾ ഓഫ് ഖത്തർ മൊത്തം കറങ്ങാം. സാധനം വാങ്ങി വണ്ടി കൊണ്ടുപോയി വെച്ചതിന് ശേഷം മൊത്തം കറങ്ങാം. ഓക്കെ, അടിപൊളി. ഇതിൻ്റെ മേലൊക്കെ രസം, ഈ കാണുന്ന സാധനം രസമില്ലേ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാലും ഇനി വേറെ രസം എന്തോ അറിയില്ല. ഇവയ്ക്ക് വെള്ളം, പിന്നെ എന്താ പറയുക, ഈ എന്താ മരങ്ങളാണ് ഇവലെ മെയിനും തോന്നും. പറയാൻ കാരണം എന്താ പറയുക, എവിടെ ചെന്നാലും എയർപോർട്ടിൽ ചെന്നാൽ അവിടെയും വെള്ളത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൈപ്പൊക്കെ വെച്ചിട്ട് ആ പരിപാടി. ഇവിടെ ചെന്നാൽ ഇത്, ഏത് മാളിൽ പോയാലും വെള്ളത്തിൻ്റെ പരിപാടി ഉണ്ട്. ഖത്തറയിൽ പോയാലും അവിടെ. അപ്പോൾ വെളിച്ചത്തു നിന്ന് മാറി ഒരു കാട്ടിലേക്ക് കയറുന്ന ഒരു ഫില്ലത്, ഫില്ലർമ മുഴുവൻ മരങ്ങളും, അതായത് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, നോക്കിയേ അടിപൊളിയല്ലേ. മാളൊക്കെ അലങ്കാരം ചെയ്യണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യണം. പിന്നെ ഈ നടു നിൽക്കുന്നതാ നക്ഷത്രം, ഇവിടെ എപ്പോഴും പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റോട് ചുറ്റും ഫുള്ള് കോഫി ഷോപ്പാണ്, ഫുള്ള് കോഫി ഷോപ്പാണ് ഉണ്ടോ. പിന്നെ വേറൊന്നുണ്ട്, ഇതിൻ്റെ മേലൊക്കെ നോക്കിയാൽ ഫുള്ള് ലൈറ്റാണ് ഉണ്ടോ, ലൈറ്റ് സെറ്റ്. ഇതിന് ഈ സ്റ്റേജ് വന്ന് എപ്പോഴും എല്ലാ ആഴ്ചയിലും പ്രോഗ്രാം ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിട്ടുണ്ടാകുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കണമെങ്കിലേ നമ്മൾ ആധാരം പണയം വെക്കേണ്ടി വരും. സ്റ്റേജൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് റമദാനായിട്ട്. ഒരു നക്ഷത്രം കണ്ടോ അവിടെ, അടിപൊളിയല്ലേ. നോക്കിയത് ഇത് എത്രയുള്ളത്, ചെറുതൊന്നല്ല ഉണ്ടോ.
ഇതിൻ്റെ സെൻ്ററാണ് കേട്ടോ, ഈ മാള ഓഫ് ഖത്തറിൻ്റെ സെൻ്ററാണത്. ഓക്കെ, പിന്നെ എങ്ങനെയായിട്ട് വിഭജിക്കും ഓരോ സൈഡിൽ? ആ സൈഡ് കൂടെ എപ്പോഴും പോകുന്നത്, ഇനി ഈ സൈഡ് കൂടെ പോയൊക്കെ വെള്ളത്തിൻ്റെ പരിപാടിക്ക്. ഈ ചീസ് കേക്ക് ഫാക്ടറി ഉണ്ടല്ലോ, അറബികളുടെ മെയിൻ കേന്ദ്രമാണ് ചീസ് കേക്ക് ബേക്കറി. കൂടുതലും ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടാം നില മുഴുവൻ നമ്മളെ ഹൈലൈറ്റ് മാളൊക്കെ മാതിരി ഫുള്ള് ഫുഡി ഏരിയ. അതായത് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയാണ്. പിന്നെ എല്ലായിടത്തും കുട്ടികളുടെ ഗെയിമിങ് കുറച്ച് സ്ഥലത്തുണ്ട്, അല്ലാണ്ട് വേറെ ഫുള്ള് ഫുഡാണ്. അങ്ങനെ ഇവർക്ക് മെയിൻ അതാണ്, ഒരു ചായ വാങ്ങിയിട്ട് 2 മണിക്കൂറൊക്കെ ഒത്തിരിക്കുകയാണ്. അതൊക്കെയാണ് കഥ. അതേ ആർ എം ബിൻ്റെ അടുത്തേക്കൊക്കെ എത്തിന്. RMB എങ്ങോട്ടൊന്നും ഞാൻ വരില്ല എന്നല്ല, ഇത് ചിലപ്പം കൺഫ്യൂഷൻ, RMB മാക്സ്. അങ്ങനെ നമ്മൾ അവസാനം ഫൈനലി കാലിഫോർണിയയിലെത്തിയിരിക്കുകയാണ്. ഈ കാലിഫോർണിയയിൽ നാട്ടിൽ പോകുമ്പം കൊണ്ടുപോകാനേ ബദാമൊക്കെ ഉണ്ടാവട്ടെ, റേറ്റ് എന്താ കുറവ് നോക്കാതെ. അപ്പം ഇവിടെ നിന്ന് ഇനി 2-3 സാധനം വാങ്ങാനുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. ഓക്കെ, നാട്ടിലത്തെ പോലെ അല്ല, ഇവിടെ വന്നാൽ ഇതൊക്കെ നമ്മൾ തന്നെ എടുക്കണം. ഈ കവർ എടുക്കുക, എന്താണോ വേണ്ടേ ഇങ്ങനെ വലിക്കുക എടുക്കുക, അതാണ് പരിപാടി. ഓക്കെ, അത്രയേ ഉള്ളല്ലോ പിസ്ത, 100 ഗ്രാം ആണ് അല്ലേ, ഛേ പറ്റിച്ച്, UAE ആണ്. അതൊക്കെ അതിൻ്റെ സൈറ്റാണ്, അത് ഞാൻ അപ്പുറത്തോട്ട് പോവാം. മല്ലിപ്പൊടി, മലപ്പൊടി, എല്ലാ പൊടികളും ഉണ്ട്, ബദാം പൊടിയാണ് അല്ലേ. ഇവിടെ വന്നാലേ ആരും ഒന്നും വാങ്ങിച്ചിട്ടില്ല, നമ്മളായിട്ട് കണ്ടെത്തണം. ഓക്കെ, ഈത്തപ്പഴം ടേസ്റ്റ് നോക്കാൻ എടുക്കുക, നല്ല ടേസ്റ്റ്. ഇത് പ്രാവശ്യം ഉണ്ട്, അടിപൊളി ഈത്തപ്പഴം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ജ്യൂസ് ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി, കുറയൊന്നുമില്ലേ, കുറച്ച് സാധനമുള്ളൂ. എന്നിട്ട് ഇറങ്ങി ഇറങ്ങി സമയമെടുക്കും, കുറച്ചേരം തന്നെ തിരിഞ്ഞ് നടന്നു. അപ്പോൾ ഇനി ഞാൻ കാണിച്ചാൽ എന്താ വാങ്ങിയെന്നു. ഞാൻ വലിയ ട്രോളിയൊക്കെ എടുത്തണേ, ഞാനത്ര സാധനമുള്ളൂ. അടിപൊളി. ഓക്കെ, ഈ സാധനമൊക്കെ എനിക്ക് തോന്നുന്നത്, കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പുതിയതായിട്ട് വന്ന പണിക്കാരതില്ലേ, ഓൾക്കുള്ളാണോ സംശയമുണ്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് കുറച്ച് സാധനം വേണം എന്ന് പറഞ്ഞ് ആദ്യം വാങ്ങി തന്നേനെ, ഇപ്പോൾ വാങ്ങി തരുന്നില്ല. ഇപ്പോൾ സ്വന്തം പീശന് പൈസ എടുത്തിട്ട് വാങ്ങണം, എന്താ പൈലൊക്കെ ലാഭമുള്ളൂ. ആദ്യം കിട്ടിയിരുന്നു, ആദ്യം കിട്ടിയാണ് എനിക്ക് ആകെ ഒരു വട്ടം കിട്ടിയിട്ടുള്ളൂ, പിന്നെ കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കല്ലേ, അതിൻ്റെ തീർന്നാൽ ഇത് ചോദിക്കാമെന്ന് വെച്ചിരുന്നതാണ്, തീർന്നപ്പോൾ ഞാൻ ചോദിച്ചേറ്റാ കിട്ടിയതുമില്ല. ഒരു കഥ. അപ്പം ഇനിയിപ്പോൾ അതാണ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, എന്നാലും ചോദിച്ചിട്ടുണ്ട് കിട്ടുമൊക്കെ, എന്തായാലും കുറവാ, അതിന് റിപ്ലൈ ഒന്നുമില്ല. കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം, കിട്ടിയില്ലെങ്കിൽ പോവാം ബില്ലടിക്കുക. അതിൻ്റെ ഇടയിലേ എന്തായാലും ഇവിടെ വെയിറ്റിങ്ങിലാണ്, നല്ല മഴയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പം മഴയൊക്കെ ചോർന്നാണ്, അപ്പോൾ മഴയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എന്തായാലും നാളെ രാവിലെ നേരം വെളുത്താൽ വണ്ടി കയറ്റാം, ഇവിടെ ഏതായാലും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ, ഇവിടെ നിന്ന് തന്നെ തുടച്ചിട്ടാലെന്താ അല്ലേ, പിന്നെ റൂം പോയാൽ സുഖമായിട്ട് പോയിട്ട് കിടന്നുറങ്ങിയാന്നല്ലോ, ടെൻഷനില്ലല്ലോ. ഓൻ്റെ വണ്ടി മാത്രം രാവിലെ ജസ്റ്റ് ഒന്ന് തടച്ചെടുത്താൽ മതി. അപ്പോൾ ആ പരിപാടി എടുത്ത് തീർത്ത് ഇപ്പോൾ രാത്തായി, ഇനി സുഖമായിട്ട് പോയിട്ട് ഫുഡും കഴിച്ച് കിടന്നുറങ്ങാം. ഓക്കെ, ഇങ്ങനെ മാൾ ഓഫ് ഖത്തർ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഇതുവരെ. ഫുള്ള് കാലി, എല്ലാവരും പോയി. നമ്മൾ ആസാത്തി ഇത് പൂട്ടാൻ വേണ്ടി വന്നതാണ് ആണോ. ഓക്കെ, അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളിത് പൂട്ടി താക്കോളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവും. സമയം 12 മണിയായി, 12:15. ഓക്കെ, ഞാനൊന്ന്
ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ പോയിട്ട് കഴിക്കട്ടെ. കൂട്ടുകാർ പറഞ്ഞു കറങ്ങാൻ സാധ്യത ഉണ്ട്, കടച്ചില്ലേ.